പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം യു പി എസ് സിക്ക് ചോദിച്ച യു പി സ്കൂൾ ടീച്ചറിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് എ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്, ബി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദമാണ്, സി ബിഹേവിയറിസമാണ്, ഡി കോഗ്നിറ്റീവ് ബിഹേവിയറിസമാണ്. ഇൻസൈറ്റ് ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം അല്ലേ? ഉൾക്കാഴ്ച, സാകല്യ സിദ്ധാന്തം എന്നിവ എന്തുവാ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ആരാ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ആള്? ആരാ? മാക്സ് വെർദിമർ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം തുല്യമായിരിക്കും, കൂടുന്നു, സി കുറയുന്നു, ഡി ഒരു വ്യത്യാസവും വരുന്നില്ല. സി എന്താ? കുറയുന്നു. കാലിക വയസ്സ് എന്തുവാ? ആ ഏത് കുട്ടിയുടെ ബുദ്ധിമാനമാണോ നോക്കുന്നത് അപ്പോഴുള്ള വയസ്സ്. മാനസിക വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മാനസിക വയസ്സ് പരീക്ഷ നടത്തി കണ്ടുപിടിക്കും. അത് തമ്മിൽ ബുദ്ധി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമാനം കാണാൻ പറ്റും. എങ്ങനെയാണ്? ആ മാനസിക വയസ്സ് ഡിവൈഡഡ് ബൈ കാലിക വയസ്സ് ഇൻറ്റു 100 ഉപയോഗിച്ചാൽ അത് കാണാൻ പറ്റും. അടുത്തത് കുറയുന്നുമാണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത് ഏത്? എ ക്ഷണികത, ബി ചഞ്ചലത, സി തീവ്രത, ഡി സ്ഥിരത. ബാല്യകാലമാകുമ്പം എന്താ സ്ഥിരതയില്ലാത്തത്? കുട്ടികൾ പിണങ്ങി കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ പിണക്കമൊക്കെ മാറി സുഹൃത്തുക്കളായി പെട്ടെന്ന് ഇണങ്ങത്തില്ലേ? അത് അത് ഒരു സ്ഥിരതയില്ല. അപ്പം സ്ഥിരതയാണ് ഇല്ലാത്തത്, സവിശേഷത അല്ലാത്തത്. അടുത്തത് താഴെ പറയുന്നവയിൽ പഠന വൈകല്യമല്ലാത്തത് ഏത്? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ, നമ്മളെടുത്തിട്ടുള്ള പോർഷനും. അപ്പോൾ എ ഡിസ്ലെക്സിയ, ബി അനോറക്സിയ, സി ഡിസ്ഗ്രാഫിയ, ഡി ഡിസ്കാൽക്കുലിയ. നോക്കിയേ, ആ പെട്ടെന്ന് തന്നെ നമുക്കറിയാം എന്തോ ബി അനോറക്സിയ. അടുത്തത് കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നത് അനുയോജ്യമായ സമീപനമാണ് സമീപനം ഏത്? എ മാതൃക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു, ബി വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യപ്പെടുന്നു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, ഡി അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ആ ചുവപ്പ് വരയിട്ട് കണ്ടോ? ആ ഡി ആണ് ഉത്തരം. അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. കുട്ടികളുടെ സർഗാത്മകത പരിപോഷിപ്പിക്കാൻ അവർക്ക് എന്തുവാ മാതൃക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചാൽ അതൊന്നും പറ്റത്തില്ല. വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ അധ്യാപിക ആവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അധ്യാപിക ആവശ്യപ്പെട്ട് അവരുടെ സർഗാത്മകത പരിപോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നിയന്ത്രണങ്ങൾ കർശന നിലപാടുകളോ അല്ലെങ്കിൽ സ്ട്രിക്റ്റുകളൊക്കെ ഏർപ്പെടുത്തിയ പറ്റുമോ? ഇല്ല. അപ്പോൾ കുട്ടിക്ക് സർഗാത്മകതയുള്ള കുട്ടിക്ക് അയവുള്ള അന്തരീക്ഷം കൊടുത്താൽ മാത്രമേ അതിൻ്റെ പരിപോഷിപ്പിക്കാൻ പറ്റത്തുള്ളു. അപ്പം അത് കഴിഞ്ഞ് നോക്കണേ അടുത്തത്, പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെയുള്ള എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ആ പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ എന്ന് സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? കുട്ടികൾ നമുക്കറിയാം എന്താ എ അമൂർത്ത ചിന്തന ഘട്ടം, ബി ഇന്ദ്രിയജാല ഘട്ടം, സി പ്രാക് മനോവ്യാപാര ഘട്ടം, ഡി മൂർത്ത ചിന്തന ഘട്ടം. എപ്പോഴാ? പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ അല്ലേ? ആ അപ്പോഴാ കുട്ടികൾ പാവയൊക്കെ എടുത്തു വെച്ചിട്ട് അതുമായിട്ട് സംസാരിക്കുകയും അതിന് ചോറ് കൊടുക്കുന്നതെന്നൊക്കെ സങ്കല്പിച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ പ്രാക് മനോവ്യാപാര ഘട്ടം. അടുത്ത് നോക്കിയേ, പഠനവേളയിൽ വിദഗ്ധനായ ഒരു വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠന നില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. എ വൈഗോട്സ്കി, ബി പിയാഷെ, സി തൊണ്ടെ, ഡി കോഹ്ലർ. ആരാ?
ആ സ്കാഫോൾഡിങ് ആയി പറയുന്ന അല്ലയോ, കൈത്താങ് അധ്യാപികയുടെ അല്ലെങ്കിൽ ആരുടെയും കൈത്താങ് കുട്ടിക്ക് കിട്ടുവേണം ഇല്ലയോ? ആരാ പറഞ്ഞത്? ആ നമ്മുടെ വൈഗോഡ്സ്കിയ അല്ലേ. അടുത്ത് നോക്കിയേ, അടുത്ത് നോക്കിയേ, വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. എ ട്രയാർക്കിക് തിയറി, ബി ത്രിഘടക സിദ്ധാന്തം, സി ത്രിമുഖ സിദ്ധാന്തം, ഡി പ്രാഥമിക ബുദ്ധി ക്ഷമതാ സിദ്ധാന്തം. നോക്കിയേ, ഈ എക്സാം എഴുതിയ വ്യക്തി ട്രയാർക്കിക് തിയറി എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. ഏതാ? സി ത്രിമുഖ സിദ്ധാന്തം, വിവ്രജന ചിന്തനം, ഡൈവേർജൻ്റ് തിങ്കിങ്. അടുത്ത നോക്കിയേ, ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തി ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ്. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ്. എ അഭിക്ഷമത, ബി താൽപര്യം, സി ഉപലബ്ധി, ഡി മനോഭാവം. എന്തുത്തരം? ആ അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ് അല്ലേ. ഇത് ആദ്യത്തെ ആ വരയിട്ടേക്കുന്നുണ്ടല്ലേ, ഉപലബ്ധി. അപ്പോൾ പി എസ് സി ഉത്തരം പറയ ഈ പ്രൊഫഷണൽ ആൻസർക്ക് വന്നപ്പോൾ ഉപലബ്ധി ആയിരുന്നു. പിന്നീട് അവർ ഫൈനൽ ആൻസർ കീയിലാണ് കറക്റ്റ് ആൻസർ കൊടുത്തത്, അഭിക്ഷമത കേട്ടോ. അപ്പോൾ എന്തുവാ, അഭിക്ഷമതയാണ്. അടുത്തത്, കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അവലക്ഷണീയം. കുട്ടിയെ എ കുട്ടിയെ പരിഹസിക്കുക, കുട്ടിയെ പരിഹസിച്ച ഭയം ഇല്ലാതാവുമോ? ഇല്ല. ബി പേടിയുണ്ടാകുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. അത് തന്നെ ഉത്തരം, ബി ആണ് ഉത്തരം. സി എന്തുവാ, ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക. അവഗണിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയം കൂടുതലല്ലേ ഉള്ളൂ ഇല്ലയോ. ഡി ധൈര്യവാനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശിക്കുക. ഉപദേശിച്ചാൽ പറ്റുമോ? കുട്ടിക്ക് ആ പേടി ഉണ്ടാകുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. അതാണ് ഉത്തരം. അടുത്തത് നമുക്ക് അടുത്ത, കാരണം ഇതിനകത്ത് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം ഇതായില്ല, അപ്പോൾ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യൻ അടുത്ത ഇതിൽ ഇടാം, അടുത്ത വീഡിയോ ഇടുമ്പോൾ ഇടാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.